ഇവിടുത്തെ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചാൽ ഇത്ര ഇത്രയൊക്കെ ഉള്ളൂ. അതുകൊണ്ടാണ് ഇവിടുത്തെ ഏറ്റവും വലിയ സത്യം. ഞാൻ സിറ്റിക്കകത്ത് ജനിച്ചു വളർന്ന ഒരു വ്യാപാരിയാണ്. 34 കൊല്ലമായി ഫുട്പാത്തിൽ കച്ചവടം ചെയ്തു. ഇന്ന് വരെ ഇത്രയും രൂക്ഷമായ ഒരു വെള്ളക്കെട്ട് എം ജി റോഡിന്റെ മറ്റിടത്തൊന്നും ഈ ഒരു 3-4 കൊല്ലമായിട്ട് അനുഭവപ്പെടുന്നു. മന്ത്രി പോയി കണ്ടതിന് ശേഷം എന്ത് നടപടി എടുത്തു എന്ന് പൊതുജനങ്ങൾ അറിഞ്ഞിട്ടില്ല. അല്ല എന്താണ് എടുക്കാൻ പോകണമെന്ന് പൊതുജനങ്ങൾ അറിഞ്ഞിട്ടില്ല. ഓൺലൈനിൽ ബുക്ക് ചെയ്താലും നമ്മുടെ വീട്ടിൽ നോക്കിയാലും സിസ്റ്റം കൂടെ എന്താണെങ്കിലും ജനങ്ങൾ പോകുന്നത് ചോർന്നു വെച്ച് ഈ പാട്ട ബസ്സിലാണ് പോകുന്നത്. ഇത്രയും പ്രധാനമുള്ള ലോകം ഭൂപടത്തിലുള്ള ഒരു സിറ്റി എന്ന നിലയിൽ ഈ സിറ്റിയൊക്കെ അകത്ത് ഇവര് വേണ്ട വിധത്തിൽ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്. എന്റെ വലതുവശത്ത് കാണുന്നത് എറണാകുളത്തെ KSRTC ബസ് സ്റ്റാൻഡാണ്. ലോക ഭൂപടത്തിൽ എറണാകുളം നഗരത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമുക്കിനി പറഞ്ഞ് പറയേണ്ട കാര്യമില്ല. നമ്മളിവിടെ വന്നു പോകുന്ന യാത്രക്കാർ ഈ കാണുന്ന ദുരിതമെല്ലാം അനുഭവിച്ച് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 1-2 മാസത്തിന് മുന്നേ ഇവിടെ നമ്മുടെ സംസ്ഥാനത്തെ ഗതാഗത മന്ത്രി വന്നു. അദ്ദേഹം ഇതിനൊക്കെ ഒരു മാറ്റമുണ്ടാകും എന്ന് പറഞ്ഞിട്ടാണ് പോയത്. നമ്മൾ കുറച്ചു മുമ്പെടുത്ത പല വിഷ്വൽസും നിങ്ങൾക്ക് എന്താണ് ഇപ്പോഴും ഈ KSRTCയുടെ ഈ അവസ്ഥ, ഈ ഇവിടുത്തെ അവസ്ഥ എന്നുള്ളത് നിങ്ങൾക്കൊരു നേർക്കാഴ്ചയായി തരും. നിലവിൽ അദ്ദേഹം പറഞ്ഞിട്ട് പോയതിൽ നിന്ന് ഒരു മാറ്റവും ഈ KSRTC സ്റ്റാൻഡിൽ ഉണ്ടായിട്ടില്ല. യാത്രക്കാർക്ക് ഇരിക്കാനൊരു കസേര പോലും വെള്ളത്തിൽ മുങ്ങി നിൽക്കുന്ന അവസ്ഥയാണ്. ജീവനക്കാരിരിക്കുന്നത് ഇത് ഈ കാണുന്ന ഈ പൊക്കത്തിലുള്ള വെള്ളത്തിൽ നിന്ന് മാറി ഒരു എന്താ പറയുക ഉയർന്ന ഒരു സീറ്റും മറ്റുമൊക്കെ ഇട്ടാണ് ഇരിക്കുന്നത്. നിലവിൽ നമ്മൾ പറയുമ്പോൾ ഒരു മാറ്റവും നിലവിലുണ്ടായിരുന്ന ശോച്യ അവസ്ഥയിൽ നിന്ന് KSRTC എറണാകുളം സ്റ്റാൻഡ് ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. കഴിഞ്ഞ 1-2 മാസത്തിന് മുന്നേ മന്ത്രി ഗണേഷ് കുമാർ വന്ന് പറഞ്ഞിട്ട് പോയി നമ്മൾ ഈ കാണുന്ന പരിസ്ഥിതിയൊക്കെ മാറ്റുമെന്ന് പറഞ്ഞിരുന്നു. എന്നിട്ട് ഇപ്പോൾ അടുപ്പിച്ച് 1 ആഴ്ച കൊണ്ട് മഴ പെയ്തുകൊണ്ടിരിക്കുക. ഞങ്ങളിപ്പോൾ അതിനകത്ത് കയറിയിട്ടാണ് വന്നത്. ചേട്ടനും ഞാനും ഒക്കെ ഒരു ചെറിയ യാത്രയ്ക്ക് ഒരു വലിയ ദീർഘദൂരം അല്ലെങ്കിൽ നമ്മൾ യാത്രയ്ക്ക് പോകുന്നതാണ്. അതിനകത്തുള്ള അവസ്ഥ ഭീകരമാണ്. തീർച്ചയായിട്ടും ഭീകരമാണ്. കാരണം കഴിഞ്ഞ 3-4 മന്ത്രിസഭ മാറിയതിന് ശേഷവും എല്ലാ മന്ത്രിമാരും കുറേ മന്ത്രിമാർ തന്നെ ഇവിടെ വന്ന് സന്ദർശിച്ച് പോയതാണ്. അതിനുശേഷവും ഇവിടുത്തെ വെള്ളക്കെട്ടാണ്. സാധാരണ രീതിയിൽ മഴയ്ക്ക് വെള്ളക്കെട്ട് വരുമ്പോൾ ഇവിടെ വരെ, അതായത് ഒരു 1.25 കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ ഇവിടെ വെള്ളക്കെട്ട്, ആൾക്കാർക്ക് യാത്രക്കാർക്ക് ഇറങ്ങാൻ പറ്റാത്ത, ബസ്സിൽ നിന്ന് ഇറങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഇവിടെ ഉള്ളത്. തീർച്ചയായിട്ടും എറണാകുളം എത്ര വർഷം കൊണ്ടൊക്കെ ഇവിടെ നിങ്ങൾ വണ്ടി ഓടുന്നവരാണ്? ഞങ്ങൾ ഓടണ ഒരു 10-20 വർഷത്തോളമായി. 20 വർഷത്തോളമായിട്ടും ഇവിടെ എറണാകുളത്തിന്റെ കണ്ണായ സ്ഥലം. തീർച്ചയായിട്ടും കേരളത്തിലെ ഏറ്റവും വലിയൊരു സിറ്റി. ഈ സിറ്റിയിലെ വെള്ളക്കെട്ട് മാറ്റാൻ എത്ര നഗരസഭ വന്നിട്ടും, അല്ലെങ്കിൽ എത്ര സർക്കാർ ഭരണം എത്ര മാറി മറിഞ്ഞു വന്നിട്ടും ഇതുവരെയും അതിലൊരു മാറ്റം വരുത്താൻ, അല്ലെങ്കിൽ ഇവിടുത്തെ വെള്ളക്കെട്ട് മാറ്റുക എന്നുള്ളത് ഇതുവരെയും ഒരു ആളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത ഏറ്റവും വലിയൊരു വെല്ലുവിളിയാണ്. തീർച്ചയായിട്ടും നമ്മുടെ തിരുവനന്തപുരത്ത് സംഭവിച്ച ആഞ്ചി പുഴയുടെ അമേഞ്ചൻ തോട്ടിൽ സംഭവിച്ചതുപോലെയുള്ള സ്ഥിതിവിശേഷങ്ങളൊക്കെ ഈ എറണാകുളത്ത് മുല്ലശ്ശേരി കനാലാണ് ഇവിടുത്തെ മെയിൻ വെള്ളക്കെട്ട് മാറാനുള്ള ഏറ്റവും വലിയൊരു ഉപാധി. പണ്ട് കാലങ്ങളിൽ ഇവിടെ പറ പെട്ടിപ്പറ വെള്ളം അടിച്ചുകൾ എന്നൊരു വിശേഷ ഒരു സംവിധാനമുണ്ടായിരുന്നു. ഇപ്പോൾ ആ ഒരു സംവിധാനം ഇല്ലാത്തത് കാരണം വെള്ളം അടിച്ച് കായലിലേക്ക് കളയുന്ന ഒരു സ്ഥിതി വിശേഷമായിരുന്നു പണ്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് വെള്ളക്കെട്ട് കുറവുണ്ടായിരുന്നു. ഇപ്പം അത് ഒരു എനിക്ക് തോന്നുന്നു 2022 മാർച്ചിൽ മുല്ലശ്ശേരി കനാലിൻ്റെ നവീകരണം ഓപ്പറേഷൻ ബ്രേക്കിംഗ് ത്രൂ എന്ന് പറഞ്ഞിട്ട് പരിപാടി ചെയ്തതാണ്. ഇതുവരെ അതിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടില്ല. ഹൈക്കോടതി എത്ര തവണ ഇടപെട്ടതാണ് ഈ കേസിലൊക്കെ? ഹൈക്കോടതി ഒരുപാട് 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 പ്രാവശ്യം ഇടപെട്ടതാണ്. കാരണം ഇതിന് ഫണ്ട്, ഈ ബ്രേക്കിംഗ് ത്രൂ പരിപാടിക്ക് ഫണ്ടിന് ഒരു കിട്ടുന്ന നിലവിലാണ്. കാരണം അതിന് ഫണ്ട് എന്തോരം വേണമെങ്കിലും കിട്ടും. എന്തെങ്കിലും ബ്ലോക്കുള്ള സംവിധാനങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിന് തടസ്സങ്ങൾ ഇല്ലാത്ത രീതിയിൽ വർക്ക് നടത്തും എന്നൊക്കെ പറഞ്ഞതാണ്. പക്ഷേ ഈ എനിക്ക് തോന്നുന്നു 1 വർഷം കഴിഞ്ഞ്, അത് തീരേണ്ട കാലാവധി കഴിഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞിട്ടും ഇതുവരെയും അതിൻ്റെ വർക്ക് തീർന്നിട്ടില്ല. അല്ല ചേട്ടാ, ഈ മന്ത്രി വന്ന് പറഞ്ഞിട്ട് പോയപ്പോഴേ അദ്ദേഹം പറഞ്ഞപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു ചെറിയൊരു ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ചിലപ്പോൾ ചെയ്തേക്കുമെന്നൊക്കെ. എന്നാലും എന്താണ് ഈ മെയിനായിട്ട് ഇത് കുഴി നിൽക്കുന്നതുകൊണ്ടാണ്? ഇത് ബാക്കി എല്ലായിടവും പോകും. ഈ KSRTC സ്റ്റാൻഡ് അങ്ങ് താന്നു, ഈ പ്രദേശം ഈ സ്ഥലം അങ്ങ് താന്നു, അങ്ങനെ ഒരു ഇതൊക്കെ ഉണ്ടോ? തീർച്ചയായിട്ടും നമ്മുടെ ഈ റോഡില്ലേ, ആ റോഡ് പണിയാൻ നേരത്ത് റോഡ് പഴയ റോഡ് പൊളിച്ചു കളഞ്ഞിട്ട് വേണം പണിയണമെന്നാണ് പറഞ്ഞത്. ഇതിന്റെ മുഖത്ത് പേച്ചോർക്ക് ചെയ്ത് അതിന്റെ മേളിൽ കൂടുന്ന ടാർ ചെയ്ത് ഇത്രയും കനത്തി പൊങ്ങിയാണ്. ആ ലൂസിയുടെ കാണാനുണ്ട് അത്ര ഉയരത്തില് പൊങ്ങിയേക്കണേ. ഈ ഏരിയ ഒക്കെ മൊത്തം ശരിക്കും കൊറേ താഴാനുള്ള, അത്രയും താഴുമ്പോ തന്നെ ഒരുപാട്
ശരിക്കും ചേട്ടാ ഇത് പ്രായോഗികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ട് നേരിടേണ്ടി വരും അല്ലേ? ഈ കെട്ടിടം പൊക്കേണ്ടി വരും. ഇത് ഇപ്പൊ അവിടെ ഇപ്പൊ അവിടുത്തെ വെള്ളക്കെട്ട് മാറണെങ്കിൽ ഏതൊരു കണ്ണുവട്ടലും പോയി നോക്കിയാലും കാണാം, അതിന്റെ അകത്ത് ഇരിക്കാനുള്ള ഒരു സംവിധാനം, ഒരു ബെഞ്ച് പോലെ അവര് കോൺക്രീറ്റ് വെച്ചിട്ട് പണിതിട്ടുണ്ട്. ആ ഹൈറ്റില് അവിടെ കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ തീരാവുന്ന ഒരു പ്രശ്നമാണ് അവിടുത്തെ വെള്ളക്കെട്ട്, അതിന്റെ അകത്തെ വെള്ളക്കെട്ട്. എന്നാലും പിന്നെ മേളോട്ട് ഹൈറ്റ് ഉണ്ട്, അത് മനസ്സിലായി. ആ ലെവലില് അവിടെ കോൺക്രീറ്റ് ചെയ്താൽ തന്നെ തീരാവുന്ന പ്രശ്നമുള്ളൂ, എന്തുകൊണ്ടാ ചെയ്യാത്ത? ഇവിടത്തെ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചാല് ഇത്ര ഇത്രയൊക്കെ ഉള്ളൂ, അത് മനസ്സിലായി. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ സത്യം, മനസ്സിലായ? അതായത് ഇവിടുത്തെ ജനങ്ങളെ ഇപ്പൊ ഈ കറണ്ടിന്റെ ആണെങ്കിലും അവര് എന്താ ചെയ്യണ, അതായത് ഒരു മാസം അടക്കേണ്ട കാശ് രണ്ട് മാസം പിടിച്ചു വെച്ചിട്ട് അവർ അടപ്പിക്കണം. അതില് ആ ഒരു മാസം അടക്കാൻ കഴിവുള്ളവനെ ഇത് അടപ്പിക്കാനുള്ള ഒരു വഴി പോലും ഇല്ല. കൊള്ളാന്ന് പറഞ്ഞാൽ ദോ കൊള്ളേനൂടെ അടങ്ങണം, മനസ്സിലായി? പാവപ്പെട്ടവൻ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പുറകെ തൂങ്ങാൻ ഒരുപാട് പേരുണ്ട്, ഒരുപാട് മീഡിയാസ് ഉണ്ട്, ഒരുപാട് കഥകളും പറയാനുണ്ട്, പറഞ്ഞു മനസ്സിലായി? അതായത് പാവപ്പെട്ടവൻ ചെറിയൊരു കാര്യം ചെയ്താൽ തന്നെ ഭയങ്കര ഇഷ്യൂസ് ആക്കി കാണിക്കും. ഈ വലിയ വലിയ പണക്കാർ ഇവിടെ റോഡിൽ ആ നോർത്തിലൊക്കെ ചെയ്തു വെച്ചേക്കണണ്ട, നോർത്തിൽ 24 മണിക്കൂർ, ഒരു ദിവസം എത്ര ദിവസം ഉണ്ടോ എത്ര മണിക്കൂറുണ്ടോ അത്രയും മണിക്കൂറിൽ പ്രശ്നമുള്ളൊരു കടയാണ് അവിടെ ഈ നോർത്തിലുള്ളത്. അവിടെ ആ പ്രശ്നം നടക്കുന്ന കടയുടെ ആദിക്കയില് റോഡ് സൈഡിലോട്ട് ഇറക്കിയിട്ടാണ് ഓരോ ബോർഡും കാര്യങ്ങളും വെച്ചത്. അവിടെ എത്ര പ്രശ്നം ഉണ്ടായിട്ട് എന്തെല്ലാം മീഡിയാസ് വരെ വന്ന് ഒരുപാട് യൂട്യൂബിലൊക്കെ കുറെ കിടപ്പുണ്ടായിരുന്നു, അതൊക്കെ ഇപ്പൊ അവര് തന്നെ മായ്ച്ചു കളഞ്ഞു. ആ യൂട്യൂബിൽ കിടക്കണതെങ്കിലും മാനിച്ചിട്ട് അവിടെ ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ ആൾക്കാർ അവര് വന്നിട്ട് അതിനുള്ള ഒരു പരിഹാരം ചെയ്യുക, അത് ചെയ്യാനുള്ള കാണകൾ. ഇവിടെ ഈ രാത്രി ആയി കഴിഞ്ഞാൽ നിറച്ചും കൊതുകും പണ്ടാരമാണ്. ഈ കാണകളിലോട്ടൊക്കെ മോട്ടർ അടിച്ച് വെള്ളം കയറ്റാനുള്ള ഒരു സംവിധാനം ഉണ്ടായിരുന്നു പണ്ട് കാലത്ത്. ഈ മോട്ടർ പോലും കാണാനില്ല, മോട്ടർ വരെ അടിച്ചിട്ടും പോയേക്കണേന്ന് പറഞ്ഞു മനസ്സിലേ. അവിടെ എന്താ ഇപ്പോഴും ആ മോട്ടർ അടിക്കാനുള്ള ജോലിക്കാരന്റെ ജോലി ഇപ്പോഴും വർക്ക് നടന്നുകൊണ്ടിരിക്കണേ, ശമ്പളം കൊടുത്തോണ്ടിരിക്കണേ അതിനൊക്കെ ഒന്നുമില്ല അവിടെ. പക്ഷെ എന്നാലും അങ്ങനെ ഒരു ജോലിക്കാരൻ അവിടെ ഉണ്ട്, പറഞ്ഞു മനസ്സിലേ. അങ്ങനത്തെ ഒരു സംവിധാനം, അതായത് ഒരാൾക്കും നോക്കേണ്ട കാര്യമില്ല, പാവപ്പെട്ടവരല്ലേ, അങ്ങോട്ട് നനഞ്ഞു കുളിച്ച് പോയിക്കോട്ടെ, അനുഭവിച്ചോളും, ആരും ചോദിക്കാനൊന്നും വരില്ല എന്നുള്ള രീതിയാണ്. ഇപ്പൊ ഈ ഹൈക്കോടതി തന്നെ എത്ര പ്രാവശ്യം ഇവിടെ ഈ പ്രശ്നങ്ങൾ മുഴുവനും കണ്ടിട്ട് എന്തെല്ലാം ചൂണ്ടിക്കാണിച്ചേക്കണം, ഇല്ലേ? ഇഷ്ടം പോലെ ഇടപെട്ടിട്ടുണ്ട്, ഇഷ്ടം പോലെ ഇടപെട്ടിട്ടുണ്ട്, എന്നിട്ട് വല്ല പരിഹാരം ഉണ്ട്? അപ്പൊ പിന്നെ പാവപ്പെട്ടവൻ വല്ലതും പറഞ്ഞിറങ്ങും? ഇത്ര അധികാരത്തില് ഉന്നതത്തില് നിൽക്കുന്ന ആള് ചൂണ്ടിക്കാണിച്ച അപ്പൊ അത് ചെയ്ത് കൊടുക്കേണ്ട ആള് വിളിച്ചു പറഞ്ഞിട്ട് കാര്യം നടക്കണമെങ്കിൽ പിന്നെ നമ്മൾ വിളിച്ചു പറഞ്ഞ വല്ലതും നടക്കും? എന്തായാലും മാധ്യമങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള കാര്യം ഞങ്ങൾ ചെയ്യാം. ഇതിപ്പോ ഈ മുല്ലപ്പെരിയാറിന്റെ സീൻ തന്നെ അത് തന്നെ കണ്ടില്ലേ, മുല്ലപ്പെരിയാറിന്റെ അത് എനിക്ക് പരിഹരിക്കാൻ പാടില്ലേ? എന്താ പരിഹരിക്കാത്ത? നമ്മളെ കൊട്ടേഷൻ എടുത്തേക്കണേ, നമ്മളെ തീർത്ത് കളയാൻ വേണ്ടിട്ടുള്ള കൊട്ടേഷൻ എടുത്തേക്കണേ, എന്നിട്ട് വേണം പുതിയ പുതിയ. ഇവിടുന്ന് ഈ കെ എസ് ആർ ടി സി സ്റ്റാൻഡ് വൈറ്റിലോട്ട് കുറെ അധികം വണ്ടികൾ വരുന്നത് കൊണ്ടാണ് ഇവിടെ ആള് വരാത്തത് കൂടെ കൊണ്ടാണോ? എന്തോരം വണ്ടി ഇവിടെ രാവിലെ വന്ന് നിന്ന് നോക്ക്, ഇത്രയും കെ എസ് ആർ ടി സി ചിലപ്പോ അവിടെ തന്നെ ഉണ്ടാവൂല, ഹബ്ബിൽ തന്നെ ഉണ്ടാവൂല, അത്രയും വണ്ടി ഇവിടെ വന്നുണ്ട്, പറഞ്ഞു മനസ്സിലായി? പിന്നെ ഏത് വണ്ടിയാണ് ഇവിടെ വരാത്തത്? എല്ലാ വണ്ടിയും ഇവിടെ വന്നുണ്ട്, പറഞ്ഞു മനസ്സിലായി? ഇതൊന്നും നന്നാക്കാൻ വേണ്ടി ആ പറഞ്ഞ ഒരു ഹൈറ്റിൽ പൊക്കിയാൽ തന്നെ അവിടുത്തെ പ്രശ്നം തീർന്നു, എന്തുകൊണ്ടാ പൊക്കാത്ത? അതുകൊണ്ട് വേറെ ആർക്കെങ്കിലും ഗുണമുണ്ടാവും, പറഞ്ഞു മനസ്സിലായ? അത് ചെയ്യാതിരുന്നാല് ഇപ്പൊ അവിടെ ഒരു ഇവിടെ ഈ ഇത്രയും ലൈറ്റ് ഉള്ളടത്ത് കൊണ്ടുവന്നിട്ട് ഒരു സ്ട്രീറ്റ് ലൈറ്റ് വെച്ചാൽ ടോപ്പ് കണ്ട നേരം വെളുക്കണ പോലെയാണ് വിളിക്കണം, അവിടെ ഒരു വെട്ടവും വെളിച്ചവും ഇല്ല, അവിടത്തെ കുഴിയിൽ വീണാൽ തന്നെ ആള് തീർന്നു, പറഞ്ഞു മനസ്സിലായി? അതേപോലത്തെ സ്ഥലത്ത് അവിടെയും ഉണ്ട് ഒരു സ്ട്രീറ്റ് ലൈറ്റിന്റെ പോസ്റ്റ്, ആ പോസ്റ്റിൽ ഒരു ബൾബ് പോലും കത്തൂല. കാലാകാലങ്ങളിൽ ഇവിടെ ഭരണമൊക്കെ മാറി വരുന്നു, ഇവിടുത്തെ ഇവിടുത്തെ ഞാൻ ചോദിക്കട്ടെ, ഇവിടുത്തെ എം എൽ എക്ക് എം പിക്ക് ഒന്നും അറിയാത്തണോ? എല്ലാവർക്കും അറിയാം, ഒരാൾ വിചാരിച്ചോണ്ട് എന്തെങ്കിലും നടക്കും, എല്ലാരും കൂടി വകുപ്പുകളുടെ ഏകോപനം ഒന്നും ഇല്ല. അതാണ് എന്തായാലും സാധാരണക്കാരായ നിങ്ങളുടെ പ്രതികരണം നമുക്ക് അറിയിക്കേണ്ടവരെ ഈ വെള്ളക്കെട്ടിന് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടായതായി തോന്നുന്നുണ്ടോ? എന്തെങ്കിലും ഒരു മാറ്റം മന്ത്രി വന്നതുകൊണ്ട് മാറ്റങ്ങൾ ഉണ്ടായതായിട്ടൊന്നും തോന്നുന്നില്ല. വിഷയം ഇത് പിന്നെ ഒരു നമുക്ക് ഇങ്ങനെ പൊതുവായി പൊത്തിപ്പൊതിഞ്ഞ് പിന്നെ മറക്കാൻ പറ്റുന്ന വിഷയമല്ലേ ഇത്. ഈ എറണാകുളം സിറ്റിക്കകത്തുള്ള മൊത്തം വെള്ളക്കെട്ടിൻ്റെ ഭാഗമായിട്ട് അതിനൊരു കാരണവും കൂടിയാണ് ശരിക്കും പറഞ്ഞ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ്. അതായത് ഈ സിറ്റിക്കകത്ത് എവിടെയെല്ലാം വെള്ളം ഇറങ്ങിപ്പോയാലും കെ എസ് ആർ ടി സി സ്റ്റാൻഡിൻ്റെ അകത്തു നിന്ന് വെള്ളം ഇറങ്ങിപ്പോകാറില്ല. അതിന് പ്രധാന കാരണം റോഡുകളെല്ലാം പൊങ്ങിക്കഴിഞ്ഞു, സ്റ്റാൻഡ് ഇപ്പോഴും താന്നു തന്നെയാണ് നിൽക്കുന്നത്. ഭൂമിശാസ്ത്രപരമായിട്ടൊരു വിഷയമാണത്. അപ്പോൾ അതിന് നല്ല രീതിയിലുള്ള നടപടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്
ഇത് റീബിൽഡപ്പ് ചെയ്യുന്നതിന് ഒരുപാട് സാങ്കേതികമായ ഒരുപാട് കാരണങ്ങൾ പിന്നെ കാര്യങ്ങൾ അതിൽ ഉൾപ്പെടുത്തണം. ഇപ്പോൾ ഉദാഹരണത്തിന് ഭൂമി പൊക്കുക എന്ന് പറഞ്ഞാൽ ഇതിനെ മുകളിൽ ബിൽഡിങ്ങിൽ എന്തെങ്കിലും മെയിൻ്റെനൻസ് വർക്ക് നടത്തി ആ തട്ടിപ്പൊത്തി വെച്ചതുകൊണ്ടൊന്നും കാര്യമില്ല. അതായത് ഈ കഴിഞ്ഞ ദിവസം ഞാൻ ആ സ്റ്റാൻഡിൽ നിന്ന് ബസ് കയറാനായിട്ട് ചെന്നപ്പോൾ ആ സ്റ്റാൻഡിനകത്ത് അതായത് ആ ഓഫീസിലിരിക്കുന്നവർക്ക് മാത്രം അതിൽ പൊക്കി പിന്നെ കോൺക്രീറ്റ് ചെയ്ത് അവർക്ക് മാത്രം സേഫായിട്ട് ഇരിക്കാനുള്ള ഒരു സൗകര്യം, മറിച്ച് വരുന്ന യാത്രക്കാർ ഇരിക്കുന്നത് വെള്ളത്തിനകത്തായിരുന്നു, അതിനകത്തിരുന്ന ബെഞ്ചടക്കം വെള്ളത്തിനകത്താണ്. അപ്പോൾ ഇതൊക്കെ ഇന്ന് നമ്മൾ ഒരുപാട് ജലജന്യ രോഗങ്ങളെക്കുറിച്ചൊക്കെ ഒരുപാട് സംസാരിക്കുന്നുണ്ട്, പക്ഷേ ഇതതിൻ്റെ ഒരു കേന്ദ്രമാണെന്ന് വേണം പറയാനായിട്ട്. തീർച്ചയായും മന്ത്രി വന്ന് നോക്കിയത് കൊണ്ട് കാര്യമില്ല, പക്ഷേ അതിൻ്റെ ഏറ്റവും അടിയന്തരമായിട്ട് വെള്ളക്കെട്ട് മാറ്റാനുള്ള റെയിൽവേയുടെ ഒരു ഭാഗത്തു നിന്ന് കൂടി ഒരു പിന്നെ നടപടി വേണം എന്നാണ് ഞാൻ അറിഞ്ഞത്. കാരണം അതിൻ്റെ താഴത്തു കൂടി പോകുന്ന പേരണ്ടൂർ കനാലിൻ്റെ ഒരു കണക്ഷൻ അതിലെ പോകുന്നുണ്ട്, അത് മുഴുവൻ മാലിന്യം വന്ന് അടിഞ്ഞു കൂടിയിരിക്കുകയാണ്. അതിൽ ഇന്നുവരെ ആരും തൊട്ടിട്ടില്ല. 10 കോടി രൂപ ഞാൻ അറിഞ്ഞത് ശരിയാണെങ്കിൽ 10 കോടി രൂപയാണ് ഈ എറണാകുളം സിറ്റിയുടെ സിറ്റിക്കകത്തുള്ള വെള്ളക്കെട്ട് മാറ്റാനായിട്ട് ബ്രേക്ക് ത്രൂവിന് സംസ്ഥാന സർക്കാർ അനുവദിച്ചത്. അതിൽ നിന്ന് എത്ര ഭാഗം ഇതിനകത്ത് ചെലവാക്കി എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഞാൻ സിറ്റിക്കകത്ത് ജനിച്ചു വളർന്ന ഒരു വ്യാപാരിയാണ്, 34 കൊല്ലമായി ഫുട്പാത്തിൽ കച്ചവടം ചെയ്യുന്നത്. ഇന്നുവരെ ഇത്രയും രൂക്ഷമായൊരു വെള്ളക്കെട്ട് എം ജി റോഡിലെ മറ്റിടത്തൊന്നും ഈ ഒരു 3-4 കൊല്ലമായിട്ട് അനുഭവപ്പെടുന്നത് പോലെ അനുഭവപ്പെട്ടിട്ടില്ല. അത് അതിലിപ്പോൾ മേയറുടെ ശക്തമായൊരു നടപടി മൂലം അതിൽ സംഭവിച്ചിരിക്കണമെന്ന് വെച്ചാൽ അതിൽ ഈ നമ്മളുടെ കാണകളിലൊക്കെ പുതിയ ആധുനിക മെഷീൻ കൊണ്ടുവന്ന് അതിനുള്ളിലുള്ള അഴുക്കുകളൊക്കെ സക്ക് ചെയ്ത് കളഞ്ഞപ്പോൾ കുറേ വെള്ളം ഇറങ്ങി പോകുന്നുണ്ട്. പക്ഷേ സ്റ്റാൻഡ് ഇപ്പോഴും പഴയ അവസ്ഥയിൽ തന്നെയാണ്. ഇതിൽ ഇപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ മന്ത്രി പോയി കണ്ടതിന് ശേഷം എന്ത് നടപടി എടുത്തു എന്ന് പൊതുജനങ്ങൾ അറിഞ്ഞിട്ടില്ല. അതിൽ എന്താണ് എടുക്കാൻ പോകണമെന്നും പൊതുജനങ്ങൾ അറിഞ്ഞിട്ടില്ല. ഇതിൽ വേറെയും ഒരുപാട് ഇപ്പം ചേട്ടൻ പറഞ്ഞു റെയിൽവേയുടെ കാര്യമുണ്ട്, റെയിൽവേ ഇതിൽ ഇടപെടേണ്ടി വരും. പിന്നെ വേറെ ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഒരു ഇടപെടൽ ഇതിൽ വേണ്ടി, അതാണോ മെയിൻ തടസ്സം, അത് ഈ ഭൂമി താഴ്ന്നിരിക്കുന്നതാണോ ഏറ്റവും വലിയൊരു വിഷയം? അത് നമുക്ക് നോക്കാം, ഭൂമി താഴ്ന്നിരിക്കുന്നത് തന്നെയാണ് പ്രധാന തടസ്സം. ഇപ്പോൾ നിലവിലുള്ള വെള്ളക്കെട്ട് മാറണമെങ്കിൽ ഈ കനാൽ ശുദ്ധിയാക്കി റെയിൽവേയുടെ റെയിൽവേ ട്രാക്കുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇത് ശരിക്കും പിന്നെ റെയിൽവേ പൊങ്ങിയപ്പോഴത്തേക്കും ഈ ഭൂമി വീണ്ടും താന്നു, അതാണ് പ്രധാന വിഷയം. റെയിൽവേ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് അതിൻ്റെ പിന്നെ അവരുടെ ബെറ്റൊക്കെ ശരിയാക്കി ഇതിൽ ട്രാക്കൊക്കെ ശരിയാക്കി വന്നപ്പോഴത്തേക്കും ഇത് 30, 35, 40 കൊല്ലത്തിന് മുമ്പ് ഉണ്ടാക്കിയ ഒരു ഇതാണിത്. ഇത് ഇന്നും അങ്ങനെ തന്നെ നിൽക്കുന്നത്. ചേട്ടൻ പറഞ്ഞ കറക്റ്റാണ്, ഉദ്യോഗസ്ഥർക്ക് ഇരിക്കാൻ മാത്രം ആ ഒരു പ്ലാറ്റ്ഫോം ഇങ്ങനെ വെച്ചിട്ട് ബാക്കി യാത്രക്കാരെല്ലാം നിൽക്കുന്നത് വെള്ളത്തിലാണ്, ഇരിക്കാനുള്ള കസേര പോലും എല്ലാം വെള്ളത്തിലാണ്. ഞങ്ങളിപ്പോൾ എടുത്ത ചിത്രങ്ങൾ, വിഷ്വൽസ് എല്ലാം ആ വിഷ്വൽസ് ആണ്. അതെ, അത് ഞാൻ നേരിട്ട് കണ്ട കാഴ്ചയാണ്. അദ്ദേഹം പറയുന്ന പോലെ വർഷങ്ങളായുള്ളൊരു ശോചനീയാവസ്ഥ തന്നെ, വർഷങ്ങളായിട്ട്. എൻ്റെ പിന്നെ എനിക്ക് ഓർമ്മ വെച്ച സമയം മുതൽ ഈ KSRTC സ്റ്റാൻഡിൽ വരുമ്പോൾ ഉള്ള അവസ്ഥയും ഒരു 10 കൊല്ലത്തിന് ശേഷമുള്ള അവസ്ഥയും, 10 കൊല്ലം മുതൽ ഇങ്ങോട്ടുള്ള അവസ്ഥയും വളരെ മോശമാണ്. അതിൽ ഒരു മാറ്റവും ഒന്നും വരുത്താൻ തയ്യാറായിട്ടില്ല ഈ അടുത്ത് കുറേ. അപ്പോൾ അങ്ങനൊരു ഇങ്ങനൊരു പദകം പറഞ്ഞിട്ട് പോയി. ശരിയാണ്, നിങ്ങളൊക്കെ ഇവിടെ ജനിച്ചു വളർന്ന ആൾക്കാരാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രതീക്ഷയുണ്ടോ? ഇത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇനി ആര് ഭരിക്കാൻ വന്നാലും ഒരു പ്രതീക്ഷയുണ്ട്. കാരണം ഇപ്പോൾ ഈ അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഞാനതിന് ഉദാഹരണം ഇത് കണ്ടത് വേറൊന്നുമല്ല. നമ്മളുടെ ഇപ്പോൾ അങ്കമാലി പിന്നെ KSRTC സ്റ്റാൻഡ് ആണെങ്കിലും പിന്നെ കോഴിക്കോടൊക്കെ ഞാൻ യാത്ര ചെയ്തതിൽ കാണുന്ന ഇതൊക്കെ വളരെ നന്നായിട്ട് അവർ അതിൻ്റെ പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ വെച്ചൊക്കെ ബിൽഡ് ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. അതിൽ പാളിച്ചുണ്ടാവും, പക്ഷേ നല്ല രീതിയിൽ അത് ചെയ്തിട്ടുണ്ട്. ഇതേപോലത്തെ ഒരു പ്രോജക്റ്റ്, കാരണം ഇതൊരു ഹബ്ബ് വൈറ്റിലെ ഹബ്ബ് വന്നതോടുകൂടി ഇതിൻ്റെ കുറെ പ്രാധാന്യം കുറഞ്ഞതുകൊണ്ടാണ് ഇതിന് ഇതിങ്ങനെ ആയിപ്പോയി. ശരിക്കും പറഞ്ഞാൽ ഇതൊരു നല്ല രീതിയിൽ ഇത് നമുക്കിതിനെ കുറിച്ചൊന്നും അറിയില്ല, പക്ഷേ ടൗൺ പ്ലാനിങ് ചെയ്യുന്നവരും ഇതൊരു ഉദ്യോഗസ്ഥന്മാരും അങ്ങനെ ടെക്നീഷ്യൻ ും ഇതിൻ്റെ ഇതിനെക്കുറിച്ച് വിദഗ്ധരായിട്ടുള്ള പഠിച്ചവരൊക്കെ ഉണ്ടെങ്കിലുണ്ടല്ലോ, ഇത് ശരിക്കും പറഞ്ഞാൽ ഹബിനെ കണക്ട് ചെയ്ത് നല്ലൊരു ജംഗ്ഷനാക്കി ഹബിനെ കണക്ട് ചെയ്യുന്നില്ല, സൗത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തല്ലേ ഇത് കിടക്കുന്നത്. അത് തന്നെ ഏറ്റവും വലിയ ഹബിനെ കണക്ട് ചെയ്യാൻ പറയാൻ കാര്യം. ഇപ്പോൾ നമ്മൾ അങ്കമാലിയിൽ നിന്ന് വരുന്ന ബസ്സുകള് ടൗണിൽ കയറാതെ നേരിട്ട് തിരുവനന്തപുരത്തേക്ക് പോകുന്നു, തിരുവനന്തപുരം ഭാഗത്തുനിന്ന് ബസ് ഇവിടെ ടച്ച് ചെയ്യാതെ നേരെ അങ്ങോട്ട് പോകും. എറണാകുളം സിറ്റിയുടെ പ്രധാന വിഷയം ഇവിടെ ബസ്സുകൾക്ക് കേന്ദ്രീകരിച്ച് ഒന്ന് ഹോൾട്ട് ചെയ്യാനോ ആളുകളെ ഒരു ഒരു സ്ഥലത്തേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് കൊണ്ടുവരാനുള്ള ഒരു സംവിധാനം ഇപ്പോഴും ഇല്ല എന്നുള്ളതാണ്. ഈ പോകുന്ന ബസ്സെല്ലാം ഈ ബസ്സിൻ്റെ പോലെ തന്നെ നമ്മൾ അതുകൂടി ഇത് കണക്ട് ചെയ്ത് കൊണ്ടുപോകണം. കാരണം ഇത് നമ്മൾ ഓൺലൈനിൽ ബുക്ക് ചെയ്താലും നമ്മുടെ വീട്ടിൽ നിന്ന് ബുക്ക് ചെയ്യണ സിസ്റ്റം കൂടെ എന്താണെങ്കിലും
ജനങ്ങൾ പോകുന്നതെന്ന് ചോർന്നു വിളിച്ച ഈ പാട്ട ബസ്സിലാണ് പോണത്. എത്രയെല്ലാം കാശ് കൊടുത്തിട്ടാണെങ്കിലും ഇതിനൊരു മാറ്റം വരണം. നമ്മളിവിടെ എന്തെല്ലാം ഡെവലപ്മെന്റ് വരുത്തുന്നു എന്ന് പറഞ്ഞാലും ഡെവലപ്മെന്റ് നല്ലത് തന്നെ. റോഡിന്റെ അവസ്ഥയൊക്കെ ഇന്ന് മാറിക്കഴിഞ്ഞ് റോഡൊക്കെ നന്നാക്കിയതിന്റെ പേരിൽ ബസ്സിനൊക്കെ സ്മൂത്ത് ആയിട്ട് പോകാൻ കഴിയും. പക്ഷേ ഇപ്പോഴും ജനങ്ങൾ സഞ്ചരിക്കുന്ന പൊതുമേഖലയിലുള്ള എല്ലാ വാഹനങ്ങളും നശിച്ച് നാറാണക്കല്ല് പറിച്ച് അത് കണ്ടം ചെയ്യേണ്ട അവസ്ഥയിലുള്ള ബസ്. എന്തായാലും ചേട്ടൻ പറയുന്ന പോലെ ഈ വൈറ്റ് ലൈൻ കണക്ട് ചെയ്ത് ഇങ്ങനെ ഈ ബസ്സുകൾ ഇങ്ങനെ ബസ് പോകുന്നത് പോലെ ഇവിടെയും ഈ ഈ നമ്മുടെ കെ എസ് ആർ പണ്ട് ഇവിടെ എന്ത് തിരക്കായിരുന്നു, ഇതുമാത്രം ബസ് വന്ന് പോയിക്കൊണ്ടിരുന്നതാണ്. അത്തരത്തിലൊരിത് കൂടെ ഇതിന്റെ ഇപ്പോ ഇനി നമ്മൾ ഈ ഒരു ഇന്റർ സിറ്റി ബസ്സിന്റെ സർവീസ് അല്ലെങ്കിലും നമ്മളുടെ എറണാകുളം ജില്ലക്കകത്തുള്ള ബസ്സുകളുടെ ഒരു പിന്നെ ഏകോപനവും അത് ഇവിടെ ട്രാൻസ്പോർട്ടിങ് നടത്തുമ്പോഴുള്ള സൗകര്യമൊക്കെ അത് ഒരുപക്ഷെ അധികാരികൾ ഇതിന് കണ്ണടയ്ക്കുന്നത് ഇവിടെയുള്ള ആ ഒരു തിരക്കൊക്കെ പഴയതുപോലെ ഇല്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ടല്ല, അവർക്ക് പണിയെടുക്കാൻ പറ്റാത്തതുകൊണ്ട്. ഇതിനെ കുറിച്ച് നല്ലൊരു റിസ്ക് എടുത്ത് പണിയെടുക്കണം. എന്തായാലും ചേട്ടൻ പറഞ്ഞ ഒരു കാര്യം വളരെ കറക്റ്റാണ്. ഇത്രയധികം നമുക്ക് പുരോഗമനപരമായി ചിന്തിക്കുന്ന ഒരുപാട് പേര്, നമ്മുടെ ഈ ടൗൺഷിപ്പിനെ ഉയർത്താനായി ചിന്തിക്കാനൊക്കെ കഴിവുള്ള ഒരുപാട് പേരുള്ള ഈ നാട്ടില് ഇതിങ്ങനെ ഒരു ശോചനീയാവസ്ഥയെ കിടക്കുന്നത് ശരിക്കും പരിതാപകരം തന്നെയാണ് അല്ലേ? വളരെയധികം ശോചനീയാവസ്ഥ എന്ന് പറഞ്ഞാൽ നിസ്സാരമായിട്ട് പറഞ്ഞു. ലോക ഭൂപടത്തിലുള്ള ഒരു പിന്നെ സ്ഥലമാണ് കൊച്ചി എന്ന് പറഞ്ഞത്. ആ കൊച്ചിക്കകത്ത് ഇവിടെ വരുന്ന വിദേശികൾക്ക് ഒരു പൊതുമേഖലയുടെ ഒരു ഗതാഗത സൗകര്യം ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ഒരു പൊതുഗതാഗതത്തിന്റെ അവസ്ഥ, പൊതുഗതാഗതത്തിനെ സംബന്ധിച്ചുള്ള ഒരു അവസ്ഥ. ഏറ്റവും ഒരു ചെറിയ ഉദാഹരണം കൂടി പറഞ്ഞിട്ട് നമുക്ക് തോന്നും. കാരണം ഈ കഴിഞ്ഞ ദിവസം ഒരു ഷർട്ട് എടുക്കാൻ ഒരാൾ എന്റെ അടുത്ത് വന്ന്, പുള്ളി പിന്നെ തൊടുപുഴ വരണാണ്, പുള്ളി വെള്ള ഷർട്ട് ഇട്ട് ഇവിടെ നമ്മുടെ ഈ ഗോകുലം മിന്നിൽ ഒരു കോൺഫറൻസിന് പങ്കെടുക്കാൻ വന്ന ആളാ. പുള്ളിയുടെ ഷർട്ട് മുഴുവൻ തുരുമ്പ് ഉള്ള വെള്ളം ഒലിച്ചാകെ നാശമായി ബസ്. അപ്പൊ പുള്ളി പറഞ്ഞു, ഞാൻ വീട്ടിൽ നിന്ന് തേച്ച് ഇറങ്ങുന്നവരെ ഇതൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല കലാമൻ, ഞാൻ ഈ ബസ്സിൽ കയറി ഇവിടെ ഒന്ന് ഇറങ്ങിയപ്പോഴത്തേക്കാണ് എനിക്കൊരു ഷർട്ട് ആന്ന് പറഞ്ഞു. പുള്ളി എന്നിട്ട് ഇവിടെ നിന്ന് വാങ്ങിച്ച ഷർട്ട് ഇട്ടിട്ടാണ് കോൺഫറൻസിൽ പങ്കെടുക്കാൻ പോയത്. അത്രയും അതെ, പുള്ളി ഇവന്റിന്റെ ഒരു കോർഡിനേറ്ററും കൂടിയാണ്. പിന്നെ ഗോകുലം മിന്നിലും കഴിഞ്ഞിട്ട് പുള്ളിക്ക് ഹയാത്തിലൊരു കോൺഫറൻസിലൊക്കെ ഞാൻ പോകണം. ഈ ഷർട്ടിൻ്റെ അവസ്ഥ കണ്ടാന്ന് പറഞ്ഞ് പുള്ളി ഇവിടെ നിന്ന് ഷർട്ട് മാറിയിട്ടാണ് പോയത്. ഇതൊക്കെ നമുക്ക് ഭയങ്കരമായ മനോവിഷം ഉണ്ടാക്കുന്നത്. കാരണം നമ്മുടെ പൗരന്മാരുടെ പൈസ കൊണ്ടാണ് ഇവർ ഈ കാണിച്ചു കൂട്ടുന്നത്. അവിടെ ഇരിക്കുന്നവർക്ക് ശമ്പളം മേടിക്കുന്നതിനോ ശമ്പളം ഇല്ലെങ്കിൽ സമരം ചെയ്യുന്നതിനൊക്കെ ഒരു പ്രശ്നവുമില്ല. പക്ഷെ സാധാരണക്കാരന് വേണ്ടുന്ന ഫെസിലിറ്റീസ്, അവനാവശ്യമുള്ള സൗകര്യങ്ങൾ കൊടുക്കാനൊന്നും ഈ ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നില്ല. ഇതിൻ്റെ തലപ്പത്തിരിക്കുന്ന പിന്നെ ഭരണാധികാരികൾ ശ്രമിക്കുന്നില്ല എന്നാണ് ഏറ്റവും വലിയ. ശ്രമിക്കുന്നുണ്ടാവുന്ന വെച്ചാൽ ഉണ്ടാകാം, കാരണം നടത്തുന്ന പല പ്രവർത്തനങ്ങളും നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ എന്തായാലും എറണാകുളത്തെ സംബന്ധിച്ചിടത്തോളം ഇത്രയും പ്രാധാന്യമുള്ള ലോകം ഭൂപടത്തിലുള്ള ഒരു സിറ്റി എന്ന നിലയിൽ ഈ സിറ്റിയൊക്കെ അകത്ത് ഇവർ വേണ്ട വിധത്തിൽ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്. അതിന് അധികൃതർ എന്തെങ്കിലും നടത്തണം. ഇപ്പോൾ തന്ന ഈ ഇൻ്റർവ്യൂവും നിങ്ങളുടെ ഇതും അവരുടെ കയ്യിലേക്ക് എത്താനുള്ള ശ്രമം നിങ്ങളായിട്ട് നടത്തണം. ഞങ്ങൾ ക്രൈം ഒരു വർഷമായിട്ട് ഈ സ്ഥിതിയാണ്. ഇത് എപ്പോഴും വന്നാലും ശരി, എപ്പോൾ വന്നാലും മഴക്കാലമായാലും വേനൽക്കാലമായാലും ഈ വെള്ളം മുഴുവൻ ഇങ്ങോട്ട് ഇതല്ലേ പൊട്ടി കളിച്ച് ഈ വരുന്ന വേസ്റ്റ് വെള്ളം മുഴുവൻ ഇത്രത്തോളം വലിയ പ്രതിരോധം ചെയ്യുന്നു, പ്രതികരിക്കുന്നു എന്നൊക്കെ പറയുന്നത് എന്തിനാ? ഇത് കണ്ടില്ല, ഈ കാണുന്നത് മാത്രം, ഇത് എത്രയോ ജനങ്ങൾ അതിലെ നടന്നു വരുന്ന അറിയോ. ഇത് ഈ റെയിൽവേയുടെ ക്രോസ് ചെയ്ത് അപ്പുറത്തെ കോളനിയിലേക്ക് പോകുന്ന ജനങ്ങൾ മുഴുവൻ പാലം വരും എന്ന് പറഞ്ഞു ക്രോസ് ചെയ്യാനായിട്ട് മൊത്തം ഒന്നും നടപ്പിലാക്കില്ല. അത് ഞാൻ ഇവിടെ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നടപ്പാത, അതായത് ഈ റെയിൽവേ മേൽപ്പാലം പോലെ വർക്ക് ചെയ്യുന്നില്ല. പൈപ്പ് അത് ഒന്നും ഗണേഷ് കുമാർ മന്ത്രി വന്നപ്പോഴും ഈ സംഭവം കണ്ടിട്ട് പോയതാണ്. ഇപ്പൊ വന്നു പോയിട്ട് രണ്ട് മാസത്തിന് മേളായി, എന്നിട്ടും ആ പൈപ്പ് ഒന്ന് ഒട്ടിച്ചു വെക്കാനായിട്ടൊന്നും പറ്റുന്നില്ലെന്ന് വരെ ഗണേഷ് കുമാർ ഈ കാര്യങ്ങളൊക്കെ ഇതെല്ലാം ഈ വിഷയമെല്ലാം കണ്ടിട്ട് പോയതാണ്. എന്നിട്ടൊന്ന് ചെയ്ത് ഒന്ന് അവരോടൊന്ന് പറഞ്ഞ അല്ലെ കെ എസ് ആർ ടി സിയുടെ അധികാരികളോടൊന്ന് പറഞ്ഞ് എന്നാ ഇതൊന്ന് ഒട്ടിച്ചു വെക്കാനായിട്ട് പറ്റുന്നില്ലെങ്കിൽ പിന്നെ എന്താ വാസം ഇരിക്കുന്നത്? ഇതുകൊണ്ട് ഇത് ബാത്റൂമിലെ വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേനൽക്കാലം വന്നു കഴിഞ്ഞാൽ ഇവിടെ മുഴുവൻ ചീഞ്ഞളിഞ്ഞ് കിടക്കുമായിരിക്കും സംഭവം. ഇതിപ്പം തെളിഞ്ഞു കിടക്കുന്നത് പറഞ്ഞ് ഇപ്പൊ ഈ രാവിലെ രണ്ട് മഴ പെയ്തുകൊണ്ടാണ് ഈ തെളിഞ്ഞു കിടക്കുന്നത്. അലനേരിയിൽ ഇവിടെ കിടക്കുന്ന വേസ്റ്റ് മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണണം. ഈ അങ്ങോട്ട് പോകുന്ന വണ്ടികൾ ഈ കടക്കാരൻ പുറത്തേക്ക് അടിക്കുന്നു, അതുപോലെ തന്നെ സ്കൂളിൽ വിട്ട പിള്ളേർ മുഴുവൻ വരുന്നു, അതുപോലെ തന്നെ ഇവിടുന്ന് യാത്രക്കാർ അങ്ങോട്ട് യാത്ര അങ്ങോട്ട് ഈ റെയിൽവേ ക്രോസ് കഴിഞ്ഞിട്ട് വേണം ഈ അപ്പുറത്തെ കോളനിയിലേക്ക് പോകാൻ. ആ ജനങ്ങൾ മുഴുവൻ ചവിട്ടി പോകുന്ന ഇതാ അതുപോലെ തന്നെ സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വരുന്ന ആൾക്കാർ, ഇവർക്കൊന്നും അറിയത്തില്ല ഇത് ഈ വെള്ളം തന്നെയാണെന്നുള്ളത് അവർക്കറിയത്തില്ല. എന്തായാലും മന്ത്രി പറഞ്ഞിട്ട് പോയിട്ട് രണ്ട് മാസം കഴിഞ്ഞു എന്നിട്ട് ഒന്നും ഒരു ഇത് ഇവിടെ കാട് കയറി കിടക്കുമായിരുന്നു, അതൊന്ന് തെളിച്ചിട്ടുണ്ടെന്ന് മാത്രം, വേറെ ഒന്നും ചെയ്തിട്ടില്ല ഇവര്.
ഇത് ഇത് സൗത്ത് റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്ന വഴി വഴി പക്ഷേ എന്നിട്ട് ഈ സംഭവം കെഎസ്ആർടിസിയുടെ പബ്ലിക് ടോയ്ലറ്റ് എന്ന് പറഞ്ഞ വെള്ളമാണ്, വെള്ളമാണിത്, പബ്ലിക് ടോയ്ലറ്റിൽ നിന്ന് വരുന്ന തീട്ട മൂത്രം ഒഴുകി വരുന്നത് മുഴുവൻ, ഇത് മുഴുവൻ ഈ പിള്ളേരും ഇതുണ്ട്, ഈ കടക്കാർ മൊത്തം ഈ ഇതിലെ വരുന്ന വൈകുന്നേരം വരുന്ന പിള്ളേർ മുഴുവൻ ഇതിലെയാണ് വന്നു പോകുന്നത്, സ്കൂൾ വിട്ട് പിള്ളേർ മുഴുവൻ വന്നു പോകുന്നത്. ഇത് ഈ ഒരു വർഷമായി ഇത് ചവിട്ടി നടക്കാൻ തുടങ്ങിയിട്ട് ഇത് ഇന്ന് വരെയും ഒരു പൈപ്പ് എടുത്ത് ഒട്ടിക്കാനായിട്ട് ഇവർക്ക് സാധിച്ചിട്ടില്ല. ഇത് മൊത്തം ഇത് കെഎസ്ആർടിസിയുടെ തന്നെ ആൾക്കാർ തന്നെ നിന്ന് കെഎസ്ആർടിസിയുടെ ഡ്രൈവർമാരും കണ്ടക്ടർമാരും അതുപോലെ തന്നെ ഇവിടുത്തെ സ്റ്റാഫുകൾ കുളിക്കുന്ന വെള്ളവും അതുപോലെ തന്നെ ബാത്റൂമിലെ വെള്ളമാണ് ഈ വരുന്ന മുഴുവൻ യാത്രക്കാർ പോകുന്ന ടോയ്ലറ്റ്, ഈ യാത്രക്കാർ പോകുന്ന ടോയ്ലറ്റ് ഇത് നിങ്ങളൊന്ന് പ്രത്യേകമായിട്ട് കൊടുക്കേണ്ട ഒരു അത്യാവശ്യമാണ്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. കഴിഞ്ഞ മഴ സമയത്ത് ഇവിടെ നമ്മുടെ ഗതാഗത മന്ത്രി വന്നിരുന്നു, ഗതാഗത മന്ത്രി വന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഈ വെള്ളക്കെട്ട് ഈ പ്രശ്നങ്ങളൊക്കെ മാറ്റിയെടുക്കുമെന്ന് പറഞ്ഞു. ഇപ്പോൾ വീണ്ടും ഒരു മഴക്കാലമായിരിക്കും, വീണ്ടും ഒരു മഴ സമയം മതി, എന്തെങ്കിലും ഒരു മാറ്റം നിങ്ങൾക്ക് കാണാൻ? ഒന്നും കാണാനില്ല, ഇത് തന്നെ മാറ്റം. ഇത് അങ്ങനെ തന്നെ ആ ഇപ്പം എങ്ങനെ നടന്നോ വർഷം മുമ്പ് എങ്ങനെ നടന്നോ അതുപോലെ തന്നെ ഒരു മാറ്റമില്ല. വെള്ളം മുങ്ങിക്കഴിഞ്ഞാൽ നടക്കാൻ പോലും പറ്റാതെ. ചേട്ടൻ ഇവിടെ കെഎസ്ആർടിസി തൽക്കാലിക ജീവനക്കാരനെ ജോലി ചെയ്യുന്ന ആളാണോ? ജോലി സെക്യൂരിറ്റി ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, എന്തുകൊണ്ട് എന്ത് ഏതെങ്കിലും വകുപ്പുകളുടെ ഏകോപനം ഇല്ലാത്തതുകൊണ്ടാണോ ഈ പ്രശ്നങ്ങളൊക്കെ ഒന്നും അല്ലാതെ പോകുന്നത്? അത് ഉറപ്പല്ല, അവർ പറയുന്നത് വന്നേ പറ്റി ചെയ്യാന്ന് പറഞ്ഞു. ട്രാൻസ്പോർട്ടിന്റെ മാത്രം കുഴപ്പം മാറ്റി പറയാൻ പറ്റുമോ? അത് പറയാൻ പറ്റില്ല, പറയാൻ പറ്റില്ല. പരാതി പറയാനുള്ള അവർക്ക് നിത്യ ഇതായി പോയി. വേറെ ഏതൊക്കെ വകുപ്പുകളുടെ ഏകോപനം ഇല്ലാത്തതുകൊണ്ടായിരിക്കും ഇപ്പം നമുക്ക് പറയാൻ പറ്റുമോ? കാരണം വെച്ചാൽ ഓരോ വകുപ്പുകളും ഓരോ പലരും വാൻ മാറിക്കൊണ്ടിരിക്കും. ഈ മെയിനായിട്ട് പറയുന്ന കാരണം എന്താണ്? അവര് പറഞ്ഞാൽ വണ്ടില്ല വണ്ടില്ല എന്നാ, ക്യാഷ് ഇല്ല, ക്യാഷ് ഇല്ലാന്ന് പറഞ്ഞു. ഇതിപ്പോ താഴ്ന്ന സ്ഥലം ആയതുകൊണ്ടാണോ ഇങ്ങനെ വെള്ളം ഇറങ്ങുന്നത്? താഴ്ന്ന സ്ഥലമാണെന്നും പറയുന്നത് പൊക്കി ഇത് പൊക്കി ചെയ്യാന്നും പറയുന്നുണ്ട്. അത് ഒരു ലെവൽ വിട്ട് പൊക്കി ചെയ്യാന്നും പറയുന്നുണ്ട്, ചെയ്യാന്ന് പറയണ മാത്രമേ ഉള്ളൂ, പറയുന്നില്ല. അപ്പൊ ഇത് പ്രായോഗികമല്ലാത്തതുകൊണ്ടാണോ ഇതിങ്ങനെ സംഭവിക്കുന്നത്? പ്രായോഗികം അത് അവർ ചെയ്ത് ശ്രമിച്ചു കഴിഞ്ഞാൽ പ്രായോഗികമാക്കാം, ഇത് നമ്മൾ ഇത് ചെയ്യാനില്ലല്ലോ, അവർ പറച്ചിട്ട് മാത്രമേ ഉള്ളൂ, നമ്മൾ പറയാ. ഇപ്പോ ഏതാണ്ട് ഒരു 3 മാസത്തിന് ഇപ്പുറം എന്തോ ആയെന്ന് തോന്നുന്നു, അല്ല 2 മാസം പോലും ആയിട്ടില്ല അദ്ദേഹം അദ്ദേഹത്തെ പോലും പറഞ്ഞാൽ പറഞ്ഞപ്പോ നമ്മൾ കുറച്ചുപേരൊക്കെ പ്രതീക്ഷിച്ചു എന്തെങ്കിലും നടക്കും. അത് ഈ ഇലക്ഷൻ വന്നപ്പോഴും ഓരോരുത്തരും ഒന്നും പറയണല്ലേ, ചെയ്തു തരാൻ ചെയ്തതാണ്. കാലാകാലങ്ങളിൽ മാറി വരുന്ന സർക്കാർ, ജനപ്രതിനിധികൾ മാറുന്നുണ്ട്, എല്ലാം ഉണ്ട്, എന്നിട്ടും ഇതിനൊന്നും യാതൊരു മാറ്റവും. ഇനി പുതിയ മന്ത്രിസഭ പ്രതീക്ഷിക്കാം. ശരി ചേട്ടാ, ഓക്കെ. എന്തായിരുന്നു പേര്? ജിനേഷ്.